എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യം, സംസ്ഥാനത്തെ സ്കൂളിൽ സമഗ്ര പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പിലാക്കാൻ തീരുമാനിച്ചു. പുതിയ പാഠപുസ്തകങ്ങൾക്ക് അംഗീകാരം നൽകി എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 173 ടെസ്റ്റൽ പാഠപുസ്തകങ്ങൾക്കാണ് കരിക്കുലം സ്റ്റെയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയത്. 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾക്കാണ് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. 2007 ഇതിനു മുമ്പ് പാഠ്യപദ്ധതിയിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവന്നത്. 10 വർഷത്തിലേറെയായി ഒരേ പാഠ്യപദ്ധതിയാണ് പഠിപ്പിച്ചത് എന്നും മന്ത്രി പറഞ്ഞു. പുതിയ പാഠ്യപദ്ധതിയിൽ എല്ലാ പുസ്തകങ്ങളിലും മലയാള അക്ഷരമാല ഉണ്ടാകുമെന്നും ജനാധിപത്യ മതേതര മൂല്യങ്ങൾ അനുസൃതമായി നവകേരള സൃഷ്ടിക്ക് ഉതകുന്ന പാഠ്യപദ്ധതികളാണ് കരിക്കുലത്തിൽ ഉള്ളത് എന്നും, കഴിഞ്ഞ 1.5 വർഷത്തെ പ്രവർത്തന ഫലമായിട്ടാണ് പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നത് എന്നും, കുട്ടികളിൽ നിന്നും പഞ്ചായത്ത് തലത്തിൽ നിന്നും അഭിപ്രായം നേടിയിരുന്നു എന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലയാളം, ഇംഗ്ലീഷ്, കന്നഡ ഭാഷകളിലാണ് പുതിയ പാഠപുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. എല്ലാ പുസ്തകങ്ങളിലും ഭരണഘടന ആമുഖം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തൊഴിൽ പരിശീലനവും നൽകും. അധ്യാപകർക്കും പുതിയ പാഠ്യപദ്ധതിയെക്കുറിച്ച് പരിശീലനം നൽകും. അക്കാദമിക് കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ജനാധിപത്യ വിരുദ്ധ നിലപാടുകളെ തള്ളുമെന്നും ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം സ്പെഷ്യൽ റൂൾ കൊണ്ടുവരും എന്നും ഇതിനായി KER പരിഷ്കരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. സ്പെഷ്യൽ റൂൾ പ്രകാരമായിരിക്കും അടുത്ത അധ്യയന വർഷം സ്കൂളുകൾ പ്രവർത്തിക്കുക. ഏതെങ്കിലും നിലയിൽ ഒരു വിഭാഗത്തിനെതിരെയോ ജനാധിപത്യ വിരുദ്ധമോ ആണ് കേന്ദ്ര പുസ്തകം എങ്കിൽ സ്വന്തം നിലയിൽ പുസ്തകം തയ്യാറാക്കി പഠിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പാഠ്യപുസ്തകങ്ങൾ പുറത്തിറക്കുന്നതിനോടൊപ്പം ഡിജിറ്റൽ പതിപ്പും പ്രസിദ്ധീകരിക്കും. നിരവധി പ്രത്യേകതകൾ ഇത്തവണ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലുണ്ട്. കായിക രംഗം, മാലിന്യ പ്രശ്നം, ശുചിത്വം, പൗരത്വബോധം, തുല്യനീതി മുൻനിർത്തിയുള്ള ലിംഗ അവബോധം, ശാസ്ത്രബോധം, ഹൈക്കോടതി അടക്കം നിർദ്ദേശം വെച്ച പ്രകാരം പോസ്കോ നിയമങ്ങൾ, കൃഷി, ജനാധിപത്യ മൂല്യങ്ങൾ, മതനിരപേക്ഷത എന്നിവ പുസ്തകങ്ങളുടെ ഭാഗമാണ്. 5 മുതൽ 10 വരെ തൊഴിൽ വിദ്യാഭ്യാസം നൽകും. ടൂറിസം, കൃഷി, IT, ടെക്സ്റ്റൈൽസ്, നൈപുണ്യ വികസനം എന്നിവ ഉൾപ്പെടുത്തിയാകും ഇത്. ചെറുപ്പം മുതലേ തൊഴിൽ മനോഭാവം വളർത്താൻ ഇത് ഉപകരിക്കും എന്നും മന്ത്രി പറഞ്ഞു. പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചതുകൊണ്ട് മാത്രം വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ കഴിയില്ല. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് എല്ലാ പാഠപുസ്തകങ്ങളുടെയും തുടക്കത്തിൽ ഭരണഘടനയുടെ ആമുഖം അച്ചടിക്കുന്നത്. അത് കുട്ടികൾ ഉൾക്കൊള്ളാനാവശ്യമായ പ്രവർത്തനങ്ങൾ പാഠ്യപദ്ധതിയിലുണ്ടാകും. പാഠപുസ്തകങ്ങളിൽ കുട്ടികൾ വരച്ച ചിത്രങ്ങളും ഉൾക്കൊള്ളുന്നു എന്നത് ഇത്തവണത്തെ സവിശേഷതയാണ്. അടുത്ത അധ്യയന വർഷത്തിനായി സ്കൂൾ തുറക്കുന്നതിന് 2 ആഴ്ച മുമ്പ് പുതിയ പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് എന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു. 2, 4, 6, 8, 10 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ അടുത്ത അധ്യയന വർഷത്തിൽ മാറില്ല. 2024-25 അധ്യയന വർഷത്തിലായിരിക്കും അത് മാറുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.